നിങ്ങളുടെ വീട്ടിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം? ചിലപ്പോൾ അത് ഒരാളോടാണ് അല്ലേ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളോട് ഉണ്ടാവാം. ശരി, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുമാൻ വേണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാലോ ചിലരുടെ വീട്ടിലുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവും വീട്ടിലില്ലെങ്കിലും. നമുക്ക് ഈ അമ്മയോടോ അച്ഛനോടോ ഉള്ള സ്നേഹമാണോ ഈ കുഞ്ഞുമാവയോട് ഉണ്ടാവുക? ആ സ്നേഹമാണോ കൊച്ചുകുട്ടിയോട്? ശരി, ഇനി വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിലോ അവരുടെ അടുത്ത് നമ്മൾ ഈ കുഞ്ഞുമാവയുടെ അടുത്ത് പെരുമാറും പോലെയാണോ? ആ സ്നേഹമാണോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നമുക്ക് ഉണ്ടാവുക? ഇനി നിങ്ങളുടെ കൂട്ടുകാരോടോ, നിങ്ങളുടെ കൂട്ടുകാരിയോടോ അല്ലെങ്കിൽ കൂട്ടുകാരനോടോ നിങ്ങൾക്ക് ഏത് തരം സ്നേഹമാണ്? അമ്മയോടുള്ള സ്നേഹമാണോ കൂട്ടുകാരിയോട് ഉണ്ടാവുക, അല്ലെങ്കിൽ കുഞ്ഞുമാവയോടുള്ള സ്നേഹമാണോ? അല്ല. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട് അല്ലേ. ഇനി ടീച്ചർ ചോദിക്കുന്നത്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നടക്കാനൊന്നും വയ്യാത്ത ഒരുപാട് പ്രായമായി കാലിനൊന്നും തീരെ സുഖമില്ലാത്ത ഒരപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. അയ്യോ വയ്യേ വയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക? നിങ്ങൾക്ക് സ്നേഹം തോന്നുമോ? ആ കുഞ്ഞുമാവയോടുള്ള സ്നേഹമാണോ നിങ്ങൾക്ക് ആ മുത്തച്ഛനോട് തോന്നുക? നിങ്ങളുടെ കൂട്ടുകാരിയോടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരനോടുള്ള സ്നേഹമാണോ നിങ്ങൾക്ക് അവിടെ തോന്നുക? ആണോ? അല്ല. അവിടെ കുറച്ചും കൂടി നമുക്ക് ഒരു അലിവ് തോന്നും അല്ലേ. ആ സ്നേഹവും വേറെയാണ്. അപ്പൊ അതൊക്കെ വേറെ തരം ഓരോരോ പ്രത്യേക പ്രത്യേക തരം സ്നേഹങ്ങളാണ് അല്ലേ. നിങ്ങളുടെ പുസ്തകത്തിൽ കെ ശ്രീകുമാർ എഴുതിയ വിശപ്പ് എന്നൊരു കഥയുണ്ട്. നിങ്ങൾ ഈ കഥ ഒന്ന് വായിക്കണം. കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ അതിലൊരു കുട്ടിയുടെ കഥ, ഒരു കുട്ടി ഇങ്ങനെ ഒരു പാവ അപ്പൂപ്പനെ കണ്ട കഥയാണ് പറയുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത്, ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെയാണ് പെരുമാറുക എന്ന് എഴുതാൻ അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ടീച്ചർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരികയും വേണം. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ കഥ നിങ്ങൾ വായിക്കുന്നു. വിശപ്പ് എന്ന കഥ വായിച്ചതിന് ശേഷം ആ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ആ അപ്പൂപ്പനോട് എങ്ങനെയാണ് പെരുമാറുക, അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടു തരണം. നിങ്ങൾ എഴുതിയിട്ട് വീട്ടിൽ ആളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ കാണിക്കാം തെറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. നിങ്ങളുടെ വീട്ടുകാരും കൂടിയാണല്ലോ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് അല്ലേ. ശരി. നമ്മൾ പലതരം സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, കുഞ്ഞുവാവകളോടുള്ള അമ്മയോടുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ്. അതാണ് നമ്മുടെ പാഠം. അപ്പം കുസൃതിയായിട്ട്, വളരെ കുസൃതിയായിട്ടുള്ളൊരു മകൻ, വികൃതിയായിട്ടുള്ളൊരു മകൻ. കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു, പിന്നീട് അറിയപ്പെടുമ്പോൾ വലിയ മനുഷ്യനായി. പിന്നീട് കുട്ടിക്കാലത്ത് അദ്ദേഹം മഹാവികൃതിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ വികൃതി.
ആരാണെന്ന് ഞാനിവിടെ അഭിനയിച്ച് കാണിച്ചു തരും. ആ വികൃതി, ആ കുട്ടി ചെയ്ത വികൃതി എന്തായിരുന്നു എന്നൊന്നും അറിയണ്ടേ? അതും ഞാനിവിടെ കാണിച്ചു തരും. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം, പറയണം കേട്ടോ. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എന്നാ ഞാൻ ചെയ്യാൻ പോവാണ്, നോക്കിക്കൊള്ളാം. ഇതാരാണ് ചെയ്തതെന്നും എന്താ ചെയ്തതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുന്നു. മനസ്സിലായോ? ഇത് ആരാ ചെയ്തതെന്ന് മനസ്സിലായോ? എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇത് ആരാ ചെയ്തതെന്ന് മനസ്സിലായോ? എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഇങ്ങനെ ഭയങ്കര വികൃതിയായ ഒരു കുട്ടിയായിരുന്നു. ഇനി ചോദിക്കട്ടെ, ആളെയൊക്കെ പിടികിട്ടി. ഇത് വീട്ടിലെല്ലാവരുള്ള സമയത്താണോ ഈ കുട്ടി ഇങ്ങനെ ചെയ്തത്? പാളെ നിങ്ങൾ പറഞ്ഞു, വീട്ടിലെല്ലാവരുള്ള സമയത്താണോ ഈ ചെയ്തത്? ശരി, അപ്പോ തനിച്ചുള്ളപ്പോഴാണ് ചെയ്തത് അല്ലെ? ഇങ്ങനത്തെ പല കുസൃതികളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. എന്റെ മുമ്പിലുള്ള കുട്ടികളൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളത്, അത് പറയണം കേട്ടിട്ടുള്ള, എന്റെ മോനും ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള വികൃതികൾ നിങ്ങൾ പലതും ഇതുപോലെ കാട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും വലിയ ശിക്ഷയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ കൊച്ചു കൊച്ചു ശിക്ഷയൊക്കെ സമ്മാനങ്ങളായിട്ട് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഇത്തരം സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടും ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല രസമുള്ള ഒരു പണിയുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ള എന്റെ വികൃതികൾ, നിങ്ങളുടെ വികൃതികൾ എന്റെ വികൃതി എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതെന്താണെന്നൊന്ന് വിശദീകരിച്ച് എഴുതാൻ നിങ്ങൾക്ക് വീട്ടുകാരുടെ സഹായം തേടാം. അതൊന്ന് നന്നാക്കി വാചകമൊക്കെ വൃത്തിയായിട്ട് എഴുതാൻ സഹായിക്കാൻ പറയാൻ പോകും. എന്നിട്ട് അത് എഴുതിയതിന് ശേഷം ടീച്ചർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് തരണം. വികൃതി മാത്രം പോരാ, അത് ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം കൂടി അത് എഴുതണം. അത് ചിലപ്പോൾ അച്ഛൻ തന്നിട്ടുണ്ടാവാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മുത്തശ്ശനായിരിക്കാം, മുത്തശ്ശിയായിരിക്കാം, ആരെങ്കിലും ആവട്ടെ, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അത് എഴുതിയിട്ട് നിങ്ങൾ അത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരണം. ഇനി രക്ഷിതാക്കളോട് പറയാം, രക്ഷിതാക്കൾ കുട്ടിയുടെ കൂടെ ഇരുന്ന് ഈ വീഡിയോ കേൾക്കുകയും കുട്ടിക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും.